സീസൺ 2 മലയാളി മനസ്സിലെ സന്തോഷത്തിന്റെ മറുവാക്കാണ് ഓണം. ഇവിടെ ഇതാ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ആരവങ്ങളും ആർപ്പ് വിളികളുമായി നമ്മുടെ ഓണം സെലിബ്രേഷൻസും മുന്നേറുകയാണ്. ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോതീസ് ആൻഡ് ഷേർട്സ്. നമ്മൾ ഇനി ഇതാ ഗെയിംസിലോട്ടൊക്കെ നമ്മൾ കടക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ മീയയും നിരഞ്ജും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് സെലിബ്രേഷൻ ആണ് ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മളിവിടെ ഒരുക്കി വച്ചേക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഡ്രാമ ഐറ്റംസ് നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് നിർത്തിയതാണ്. പിന്നെ എന്തിനാണ് മിസ്റ്റർ എന്താണ് കോമഡി സ്റ്റാറിൽ ഞാനില്ലാതെ എന്താഘോഷം? കോമഡി സ്റ്റാർ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച കോമഡി ഷോ ആണ് ഇല്ലേ? അതിനെ വെല്ലാൻ ഇന്ന് വരെ ഒരു കോമഡി ഷോ വന്നിട്ടുണ്ടോ? അപ്പൊ ഞാനില്ലാതെ കോമഡി ഷോയിൽ എന്താ ആഘോഷം? എന്റെ ഫ്രീക്ക് ബോയ്സ് ഇല്ലാതെ എന്താ ആഘോഷം? മോളെ, നീ സീസൺ 2-ൽ വന്നതാണ്, ഞാനൊക്കെ സീസൺ 1-ലെ കളി തുടങ്ങിയതാണ്. എന്താ ചെയ്യുക, പലരും കൂവും, പക്ഷേ എന്നെ അതൊന്നും ബാധിക്കില്ല, കാരണം കേരളത്തിന്റെ ചളുവിന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. എന്റെ ഗുരുനാഥനാണ് സെൻട്രലിൽ ഇരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഫ്രീക്ക് ബോയ്സിന്റെ ബോയ്സ് ആണ് ഈ റെഡ് ഷർട്ടിൽ ഇട്ടോണ്ടിരിക്കുന്നത്. അതെ അതെ. നിങ്ങൾ മാത്രം ഒന്ന് എണീറ്റേ, എണീച്ചു നിന്ന് കൊടുക്കണോ? എല്ലാം നല്ല ചുറുചുറുക്കുള്ള പയ്യന്മാരാണ്, അതുപോലെ കിളവന്മാരല്ല. ആ പച്ച ഇട്ടിരിക്കും പോലെ കിളവന്മാരല്ല ഞങ്ങളുടെ ഭാഗത്തുള്ളത്. അല്ല, ഇതെന്താണിത്? ചങ്ക് ബ്രോസ്. അല്ലല്ല, ചങ്ക് ബ്രോസർ എന്തായാലും ഇവർക്കൊരു തലയുണ്ട്, ഒരു നേതാവുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ആര്? അവതാര പിറവിയുടെ ആ മൂർത്തിമ ഭാവത്തിന്റെ പേര് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല. അല്ലേ ജങ്ക് ബ്രോസ്, അത് കാണ്, അനുഭവിച്ചറിയ. എടാ, ഞങ്ങൾ എവിടെ മത്സരിച്ചാലും ഫസ്റ്റും കൂടെ ഞങ്ങൾ പോകും. ആണോ? നീ കാരണമാണ് ഇവിടുന്ന് ഡ്രാമ എന്നെ കൂടെ പറഞ്ഞു വിട്ടത്. ഞങ്ങൾ എങ്ങനെ മത്സരിച്ചാലും ഫസ്റ്റ് കിട്ടും, അത് ഉറപ്പാണല്ലേ. നീ രാവിലെ പുട്ടാണ്ടാ കഴിച്ചത്? എങ്ങനെ മനസ്സിലായി? തള്ളി ഇറക്കുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രീക്ക് ബോയ്സ് എവിടെ കാലൂന്നിട്ടുണ്ടോ അവിടുന്ന് സമ്മാനം കൊണ്ട് വന്നിട്ടേ ഉള്ളൂ ഇല്ലേ? ഞങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കിട്ടുണ്ടാ, പക്ഷെ എപ്പോഴും കാലൂന്നുന്ന് ഞങ്ങൾ പറയും. അല്ല നീ ഇവിടെ ഡ്രാമയ്ക്ക് ശേഷം, ഡ്രാമ ഇല്ലാതെ നിന്നപ്പോഴേ ഈ മേശരി പണിക്ക് പോയാ? എന്താ അങ്ങനെ ചോദിച്ചാ? അല്ല, തേച്ചിറങ്ങണ. ഇത് മാത്രമല്ല പിന്നെ എന്റെ ആയുധ ശേഖരത്തിലുള്ളത് ബ്രഹ്മാസ്ത്രം വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം മക്കളെ. നിങ്ങൾക്ക് ഇനി വേറെ ആളുണ്ടോ? ഞങ്ങളുടെ ബ്രഹ്മാസ്ത്രം വരാൻ പോകുന്നേ ഉള്ളൂ, മോള് കണ്ടാൽ വിറയ്ക്കും. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞ ഐസ് ക്യൂബാണോ വിറയ്ക്കാനായിട്ട്? എന്റെ സംശയം അല്ല ബംഗാളി വല്ലോ ആണോ എന്നൊരു ഡൗട്ട്. യവനാണ് നമ്മുടെ എതിരാളി. ആരേ യവൻ? ഈ പയ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കിളവനാണല്ലേ കൊണ്ടുവന്നത്. പറഞ്ഞു തരും. 35 വയസ്സുള്ളവൻ കിളവനാണോ? 35 വയസ്സുള്ളവൻ കിളവനല്ല. അല്ല,
ഞങ്ങളുടെ നാട്ടിലൊക്കെ ഡിഗ്രി ചെയ്യുമ്പോഴാണ് ഒന്നും പ്രായം കൂട്ടുന്നത്. അതെ, ആ നാട് അത് ഞങ്ങളുടെ നാട്ടിലെ. എടാ, ഞങ്ങളോട് മത്സരിച്ച് ജയിക്കാൻ, എന്റെയും എന്റെ അണ്ണനും നയിക്കുന്ന ഈ ടീമിനോട് മത്സരിച്ച് ജയിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോടാ? ആദ്യം മത്സരം തുടങ്ങട്ടെ. അല്ല, പക്ഷെ ഒരു കാര്യം പറയണം, ബിക്കോസ് നിങ്ങൾ ഒരാളെ കൊണ്ടുവരൂ എന്ന് പറയുമ്പോ ഇത്രേ ഒരു കിഴലൻ ആളിനെ ആയിരിക്കും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ബിക്കോസ് ദിസ് വാസ് സൂപ്പർ അമേസിംഗ്. അയ്യോ, വെൽക്കം ടു കോമഡി സ്റ്റാർ സീസൺ 2 ജയകുമാരേട്ട. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കോമഡി സ്റ്റാർസിലെ ജയകുമാരേട്ടൻ എത്തുന്നത്. അത് ഈ ഓണം നാളിലായത് കൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു അധ്യായങ്ങൾ എന്ന് നമ്മളിവിടെ ഇതാ പറയുന്നു. സോ ജയകുമാരേട്ടാ, വിത്ത് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇനി ആരെ ഇല്ലല്ലോ വിളിക്കാനും. ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, എന്തായാലും എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടാ. അവരുടെ ടീമല്ലേ ചോപ്പിട്ടുണ്ടോ? അത് നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. നമ്മുടെ ടീമാണ്, നമ്മുടെ ടീമാണ്, നമ്മുടെ ഫ്രീക്ക് പയൻസിൽ ഉൾപ്പെട്ട ആളാണ്. ശ്വേത ചേച്ചിക്ക് എന്റെ ടീമായിട്ട് ചെറിയൊരു അറ്റാച്ച്മെന്റ്. എനിക്ക് വലിയ ഇഷ്ടമാണ് മിയ ഇവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ടീമിന്റെ ഒരു മെമ്പർ ആയിരിക്കും മിയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെ ഇറക്കുന്നു? ശ്വേത മേനൻ. മൂന്ന് പെണ്ണുങ്ങൾക്കുള്ള വീര്യമാണ് ശ്വേതേച്ചിയിൽ. ഒരൊറ്റ ഒരാൾ മതി എല്ലാത്തിനും കൂടെ ഈക്വൽ ആയിട്ട്. സോ ശ്വേതേച്ചിനെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ടീമിനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടത്തേക്ക് ഒരാളെ കൂടി നമുക്ക് വേണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരെ ഇൻവൈറ്റ് ചെയ്യാം? ഇന്നത്തെ ദ ന്യൂ ജനറേഷൻ ഹാർട്ട് ത്രോബ്, ഐ വുഡ് സേ നിരഞ്ജ്. ഇനി ഉള്ളത് ജഗദീഷ് ചേട്ടനും രാജ് ചേട്ടനാണ്. എനിക്ക് എന്റെ സാറിന് മതി. എന്റെ സാറ് നടക്കിരിക്കുന്ന ആള്. എനിക്ക് എന്റെ സാറിന് മതി. അപ്പോ നമ്മുടെ ആദ്യ ഗെയിമാണ് നമ്മൾ ഇവിടെ ഇതാ നടത്താൻ പോകുന്നത്. ആൻഡ് ദി ഫസ്റ്റ് ഗെയിം ഈസ് ഗോയിങ് ടു ബി ടപ്പോ ടിപ്പോ. ഇനിയാണ് നമ്മുടെ ഈ വേദിയിൽ യഥാർത്ഥ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. ഒത്തിരി വലിയ വിശേഷങ്ങളുണ്ട്, അതൊന്നും തന്നെ മിസ് ചെയ്യരുത്. വീണ്ടും കാണാം ഒരു ബ്രേക്കിന് ശേഷം. സാധാരണ വെടി കൊണ്ട് ആളുടെ ബോഡിയാണ് എടുത്തോണ്ടത്, ഇത് വെടി വെച്ചാൽ ബോഡി എടുത്തോണ്ട് മോഹനവള്ളി തെച്ചിക്കല്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ ഓണം ഗെയിംസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് ടപ്പോ ടിപ്പോ. എന്ത് കാര്യം വിജയിക്കണമെങ്കിലും നമുക്കൊരു ലക്ഷ്യം ആവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗണ്ണുണ്ട്, പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബലൂൺസും ഉണ്ട്. ഇതിൽ സെൻറ്ററിൽ നമ്മൾ ബലൂൺ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ടീമിൽ നിന്നും 5 പേർക്കാണ് ഇതിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുക. എല്ലാവർക്കും 2 ചാൻസസ് വെച്ച് നമ്മൾ നൽകും. ഏറ്റവും കൂടുതൽ സെൻറ്റർ ബലൂൺ പൊട്ടിക്കുന്ന ടീമായിരിക്കും ഇതിൽ വിജയിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ സർക്കിൾ, അതായത് അതിൻ്റെ ബാക്കിയുള്ള ബലൂൺസ് അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ട്, അതിലേതെങ്കിലും നിങ്ങൾ പൊട്ടിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, നിങ്ങൾ ഔട്ട് ആകുകയും ചെയ്യും, മറ്റേ ടീം കൂവി വെളുപ്പിക്കുകയും ചെയ്യും. ഓക്കെ, റെഡി ആണോ ശങ്കർ ബ്രോസ്? ഇതിൽ ആദ്യം പങ്കെടുക്കുന്നത് മറ്റാരുമല്ല കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ചീഫ് ജഡ്ജ്, നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ. അവനാണ് കാരണം ഞാൻ തന്നെ എവിടെയെങ്കിലും ഞാൻ ജയിലിൽ കിടക്കണ്ട.
ഐശ്വര്യമായിട്ട് സാറ് അവനൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ. റെഡി ഫ്രീക് ബോയ്സ്? സത്യത്തിലും ശാന്തിയിലും അഹിംസയിലും സ്നേഹത്തിലും സമാധാനത്തിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, പക്ഷേ മത്സരത്തിന്റെ പേരിൽ മാത്രം ഞാനിതിൽ പങ്കുചേരുന്നു. വിജയിച്ചാൽ സന്തോഷം, വിജയിച്ചില്ലെങ്കിൽ വീണ്ടും ശാന്തിയും സമാധാനവും. ഫിലോസഫി എല്ലാം നല്ലതാണ്, പൊട്ടിക്കണം. ഓക്കെ, നോക്കട്ടെ. നമ്മുടെ ഫസ്റ്റ് ടീമിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഇതാ എതിരാളിക്ക് ഒരു പോരാളിയായി നമ്മൾ ഈ ടീമിൽ നിന്ന് ഇറക്കുന്നു നിങ്ങളുടെ സ്വന്തം മണിയമ്പിള്ള രാജേട്ടൻ. ഐശ്വര്യമായിട്ട് തോറ്റു വാ സാറേ. രാജു, എതിരാളി അങ്ങനെ മത്സരാർത്ഥി ഒന്നും ഇല്ല, ഞാൻ കോച്ചിങ് തരും. മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് സെന്റർ ബലൂൺ ബുൾസായി. എനിക്ക് ഇവിടെ ചിരി വരുന്ന കാര്യമല്ല, സാധാരണ വെടി കൊണ്ട് ആളുടെ ബോഡിയാണ് എടുത്തോണ്ടത്. ഇത് വെടി വെച്ചാൽ ബോഡി എടുത്തോണ്ട് പോയി. ഇത്തരം പരിഹാസങ്ങളിൽ ഒന്നും നമ്മൾ തളരില്ല. ടീമുകളും ഇവിടെ ഇതാ ഓരോരോ പോയിന്റ്സ് വെച്ച് നേടി വാശിയോടെ മുന്നേറുകയാണ്. ഇപ്പൊ സമനിലയാണ്, രണ്ട് ടീംസിനും ഇതിനെ ഭേദിച്ച് ഒരാൾക്ക് മുന്നേറാൻ പറ്റുമോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എത്തുന്നു മലയാള സിനിമയുടെ സൗഭാഗ്യം മിയ. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ, ഷൂട്ട് ചെയ്തു. സോ മിയയുടെ ഫസ്റ്റ് ചാൻസ് നഷ്ടമായിരിക്കുകയാണ്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. ഇനി സെക്കൻഡ് ചാൻസ് ആണ് മിയ ഉള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തീരെ ഉന്നമില്ലാത്ത ആളാണ്. സർപ്രൈസ് മിയയ്ക്ക്, നല്ലൊരു. മിയയുടെ രണ്ട് ചാൻസും അവസാനിച്ചു, പക്ഷെ ഇതൊന്നും അല്ല, ഇനി കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കാൻ വേണ്ടി എത്തുന്നു മലയാള സിനിമയുടെ രതി ചേച്ചി ശ്വേത മേനോൻ. ചാൻസിന് രണ്ട് പോയിന്റ്സ് കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ ശ്വേതേച്ചി സെന്റർ ബലൂൺ പൊട്ടിച്ചിരിക്കുന്നു. നമ്മുടെ ഫ്രീക് ബോയ്സിന് ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് മുഖ്യവാറ സമാധാനത്തിന്റെ പാതയിൽ പോവേണ്ടി വരും. ഓക്കെ, നമ്മുടെ ഫ്രീക് ബോയ്സിന് ഇതുവരെ ഒരു പോയിന്റേ കിട്ടിയിട്ടുള്ളൂ. അത് രണ്ടാക്കാൻ വേണ്ടിയുള്ള അതീവ പരിശ്രമവുമായി നമ്മുടെ ജയകുമാരേട്ടൻ ഇവിടെ ഇതാ എത്തിയിരിക്കുകയാണ്. ജയകുമാരേട്ടോ, അതിൽ തന്നെ കൃത്യമായിട്ട് കൊള്ളിക്കുന്ന ഇതുണ്ടോ? കോൺഫിഡൻസ് എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, നടക്കാം. വിശ്വാസം ദൈവത്തിന്റെ കയ്യിൽ. മോഹനവള്ളി തെറ്റിക്കല്ലേ. പറയാതിരിക്കാൻ വയ്യ, നെക് ടു നെക് ഫൈറ്റ് ആണ്, ഭയങ്കര റഫ് ആൻഡ് ടഫ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പോയിന്റ്സ് നേടി ഇരു ടീമും ഇവിടെ ഇതാ സമനില തുടരുകയാണ്. ഈ ഒരു പോയിന്റ് നിലയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീക് മച്ചാൻസിൽ നിന്നും എത്തുന്നു മലയാള സിനിമയുടെ ദ ഹാർട്ട് ത്രോബ് നിരാഞ്ച്. ഫ്രീക് മച്ചാൻസ്.
കോമ്പറ്റീഷന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഇവരുടെ ടീമിന് ചങ്ക് ബ്രോസിന് കിട്ടിയിരിക്കുന്നത് 3 പോയിന്റ് ആണ്, ആൻഡ് ഫ്രീക്ക് ബോയ്സിന് 2 പോയിന്റേ ഉള്ളൂ. സോ ഈ ഒരു പോയിന്റ് നിലയിൽ നിന്നും നമ്മുടെ ഫ്രീക്ക് ബോയ്സിനെ രക്ഷിക്കാൻ വേണ്ടി അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അഖിലാണ് ഇനി എത്താൻ പോകുന്നത്. അഖിൽ പ്ലീസ്. അഖിൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഈ കോമ്പറ്റീഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ബിക്കോസ് ഈ 2 ചാൻസ് നിനക്കുണ്ട്. ഈ ചാൻസിൽ നീ ഇത് പൊട്ടിക്കുകയാണെങ്കിൽ മാത്രം ഈ കോമ്പറ്റീഷൻ മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ ഇതിവിടെ തീരും. ഇവരുടെ ടീം വിജയികളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ഒരു അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു അവസരം തീർന്നു. ഓക്കെ, അഖിലിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ് ഇനി. സോ അഖിൽ ഏറ്റവും കെയർ എടുത്ത് വേണം ചെയ്യാൻ, സമയമെടുത്ത് ഫോക്കസ് ചെയ്ത് എയിം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ നല്ലൊരു കൈയടി കൊടുത്തേ നമ്മുടെ അഖിലിന്. ഈ ഒരു കോമ്പറ്റീഷന്റെ ദ ഫൈനൽ ചാൻസ് ഫോർ ടീം ഫ്രീക്ക് ബോയ്സ് ആണ്. അസീസേ, ആ തോക്കിനുണ്ട ഏതോ ഒരു പറവയായിട്ട് ശംഖുമൂത്തേക്ക് പോയിട്ടുണ്ട്. സോ ഓണാഘോഷത്തോടനുബന്ധിച്ച് കോമഡി സ്റ്റാർസിൽ നടത്തിയ ആദ്യ ഓണക്കളിയായ ടപ്പോ ടിപ്പോയിൽ 3 പോയിന്റ്സ് നേടി വിന്നർ ആയിരിക്കുന്നത് ടീം ചങ്ക് ബ്രോസ്. ഗെയിമിന്റെ വിന്നേഴ്സ് ആയ ചങ്ക് ബ്രോസിന് വേണ്ടി മിയ ഇവിടെ ഇതാ ഒരു സമ്മാനം കൊടുക്കുകയാണ്. വളരെ ആവേശകരമായ ഈ മത്സരത്തിൽ ചങ്ക് ബ്രോസ് വിജയിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ചങ്ക് ബ്രോസ്. ചങ്ക് ബ്രോസ് വളരെ കൺഗ്രാറ്റുലേഷൻസ്. കോമഡി സ്റ്റാർസിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ഒരു സെലിബ്രേഷനിൽ നമ്മുടെ 2-ാമത്തെ മത്സരം നമ്മൾ ഇനി ഇവിടെ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ആൻഡ് ദ സെക്കൻഡ് ഗെയിം ഈസ് ഫാസ്റ്റസ്റ്റ് മാവേലി ഫസ്റ്റ്. ഇതിൽ വേറൊന്നുമില്ല, നമ്മുടെ ഇരു ടീംസിനും മാവേലിനെ ഒരുക്കാനായിട്ടുള്ളൊരു അവസരം നമ്മൾ നൽകുകയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ടീമിൽ മാവേലി ആകാൻ പോകുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മാവേലി ആരാണ് പറയൂ. ഞങ്ങളുടെ മാവേലി ഞങ്ങളുടെ ജീവമാറിട്ടാണ് പയ്യൻസ്. ഓക്കെ, ജയവാറേട്ടനോട് കട്ടക്ക് പിടിച്ചു നിൽക്കാൻ ഒരു മാവേലി ഉണ്ടോ നിങ്ങളുടെ ടീമിൽ? യെസ്, നമ്മുടെ മണിയൻ പിള്ള രാജുവേട്ടൻ. സോ നമ്മുടെ 2-ാമത്തെ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇരു ടീമിനും നമ്മൾ 5 മിനിറ്റ് ആണ് നൽകുന്നത്. ആൻഡ് ഈ മാവേലിനെ, അതായത് നിങ്ങളുടെ മാവേലിനെ ഒരുക്കാനായിട്ട് ഒരു ടീമിൽ 4 പേർക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 2 പേരെ കൂടി ഇൻവൈറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഒരാളെ കൂടി വിളിക്കാം. ഓക്കെ, ആരാണ് അപ്പൊ നിങ്ങൾ വിളിക്കാൻ പോകുന്നത്? ഞങ്ങള് ശ്യാം. ശ്യാം ചാതന്നൂർ. ശ്യാം, മഹാബലിനെ അണിയിച്ചൊരുക്കാൻ വേണ്ടി ഇനി നമ്മുടെ ഫ്രീക്ക് ബോയ്സ് നിങ്ങളുടെ ടീമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരാണ് എത്താൻ പോകുന്നത്? 2 പേര് നമുക്ക് വേണ്ടിട്ട് ശർമ്മയും സോമരാജുമാണ് വരാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ പറഞ്ഞല്ലോ ഇതിന്റെ റൂൾസ് ഇത്രയേ ഉള്ളൂ, 5 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ആകെ ലഭിക്കുക. അതിന് വേണ്ടുന്ന മാവേലിക്ക് വേണ്ടുന്ന ചമയ കൂട്ടുകൾ എല്ലാം തന്നെ ഇവിടെ 2 സൈഡിലും നമുക്ക് ഇവിടെ റെഡിയാണ്. ഏറ്റവും വൃത്തിയായിട്ട് ഭംഗിയോടെ ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കുന്ന ടീം ആയിരിക്കും വിന്നർ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമ്മുടെ ഫ്രീക്ക് ബോയ്സിൽ തകൃതിയായിട്ട് തന്നെ ഇവിടെ പാൻറ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് മാവേലിനെ. അതേസമയം ഇപ്പുറത്ത് മഹാബലി ഓൾമോസ്റ്റ് ആയി കഴിയുന്നു. 5 മിനിറ്റ് ഉള്ളൂ.
എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ആ മാവേലിക്ക് ഒരു 10 മിനിറ്റ് കൂടെ കൊടുക്കണം. ടൈം അവർ റെഡിയായി കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ നിങ്ങളുടെ മാവേലിനി മതി, ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ മാവേലി റെഡിയാണ്. ഇവര് പല കമന്റും പറയുന്നുണ്ട്, മീശ ഇല്ലാത്ത മാവേലിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഈ മാവേലിക്ക് കൊടവയറും ഒക്കെ ഉണ്ട്. അപ്പോ നമ്മുടെ രണ്ടാമത്തെ മത്സരം ഇവിടെ ഇത് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫ്രീക് ബോയ്സിന്റെയും ചങ്ക് മച്ചാൻസിന്റെയും മാവേലികൾ റെഡിയാണ്. ഇനി നമ്മുടെ ജഡ്ജ് ജഗദീഷ് ഏട്ടൻ വാലുവേറ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്രത്തോളം പ്രസന്റബിൾ ആക്കിയാണ് ഇരു ടീംസും ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ജഗദീഷ് ഏട്ടൻ ജഡ്ജ് ചെയ്യുന്നത്. ആൻഡ് മാർക്കിംഗ് വിൽ ബി ബേസ്ഡ് ഓൺ ദാറ്റ്. സോ അതിന് വേണ്ടിയിട്ട് ജഗദീഷ് ഏട്ടനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്രിക്കി ബോയ്സ് ചങ്ക് മച്ചാൻസ്, ഇതിൽ വിജയി ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമല്ല. എന്നാൽ പോലും രണ്ട് മഹാബലിമാരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം. ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് രണ്ട് ചക്രവർത്തിമാരെയാണ്, മറ്റാരുമല്ല മഹിഷ്മതി സാമ്രാജ്യത്തിലെ ബാഹുബലി. ബാഹുബലിക്ക് എന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള മഹിഷ്മതി സാമ്രാജ്യത്തിലെ ബലാല ദേവൻ. ഇനി വേഷപ്പകർച്ചയിലേക്ക് വരാം. മഹാബലിയായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരാണ് പെട്ടെന്ന് മഹാബലിയായി എന്നുള്ളതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ. അതിൽ സമയത്തിന്റെ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു ചങ്ക് മച്ചാൻസിനെ റെപ്രസെന്റ് ചെയ്ത് മണിയൻപിള്ള രാജു. ഇവിടെ സിന്ദൂര തിലകം എന്നുള്ളത് മഹാരാജാമാർക്ക് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ പെട്ടെന്ന് സിന്ദൂരം കിട്ടാത്തതുകൊണ്ട് മീരയുടെ ലിപ്സ്റ്റിക് എടുത്താണ് ശ്വേത സിന്ദൂര തിലകം അണിയിച്ചിട്ടുള്ളത്. അത് പ്ലസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം എന്താ പറയുക, ആ പെട്ടെന്നുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാക്കിയുള്ള കാര്യത്തിൽ സ്പീഡ് വിത്ത് ആക്യുറസി എന്ന് പറയുമ്പോൾ ഒരു മഹാബലി തന്നെ. ഓക്കെ, ഇനി തൊട്ടടുത്ത സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ലോകത്തിന് ആദ്യമായിട്ടാണ് മീശയില്ലാത്തൊരു മഹാബലി. അസുര ചക്രവർത്തി, അസുരന്മാരെന്ന് പറയുമ്പോൾ തന്നെ മീശയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതെന്ത് പറ്റി മീയ ചേട്ടൻ മീശ പഠിച്ചോണ്ട് വന്ന്? ഇപ്പൊ എന്താ ചെയ്യാ? ഈ മഹാബലിയെ കുറിച്ച് രാജുവിന്റെ ഒരു കമന്റ് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാണോ താഴ്ത്തി പറയണം എന്ന് വിചാരിക്കരുത്. അതെ, അങ്ങനെ കണ്ടപ്പോ മഹാബലിയുടെ ലുക്ക് അല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ലുക്ക്. ഓക്കെ, ഇനി മണിയമ്പിള്ള രാജുവിന്റെ ഈ മഹാബലിയെ കുറിച്ച്. അങ്ങയെ ഇത് കണ്ടപ്പോഴേ എന്റെ പുരാണങ്ങളിലൊക്കെയുള്ള യഥാർത്ഥ മഹാബലിയെ എനിക്ക് ഓർമ്മ വരിക. ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് ഇവിടെ തോന്നിയത്. അനുഗ്രഹം വാങ്ങൂ മഹാബലി. ചവിട്ടി താഴ്ത്തു, കാലുയർത്തി ചവിട്ടി താഴ്ത്തു, കാലുയർത്തി ചവിട്ടി താഴ്ത്തു. ഓക്കെ, ഇതാണ്, ഇതൊക്കെയാണ് ഇംപ്രവൈസേഷൻ. ഇതിൽ ആരാണ് വിജയിന്നുള്ളതല്ല പ്രശ്നം, ഇതിന്റെ സ്പിരിറ്റാണ് പ്രശ്നം. ഇവിടെ വിജയിച്ചിരിക്കുന്നു, അത് ഞാൻ പറഞ്ഞതിന് ശേഷം പറയാണ്. ഇവിടെ പറയുമ്പോൾ ഉടൻ തന്നെ മഹാബലിയായിട്ട് വണങ്ങുന്നു.
അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടും അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ രണ്ടാമത്തെ മത്സരത്തിലും തുടർച്ചയായ വിജയം കൈവരിച്ചിരിക്കുന്നു ചങ് മച്ചാൻ. വിജയത്തിൽ അഹങ്കരിക്കേണ്ട, ഇനിയും മത്സരങ്ങളുണ്ട്. നമ്മുടെ ഫ്രീക്കി ബോയ്സ് അവർ തെളിയിക്കാൻ പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫ്രീക്കി ബോയ്സ്. മഹിഷ്മതി സാമ്രാജ്യത്തിലെ യോദ്ധാക്കൾക്ക് വന്ദനം. ബാഹുബലി ബലോദേവൻ. ഇനി മതി മറന്നു ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു കിടിലൻ സ്കിറ്റുമായിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. ആ വിശേഷങ്ങളൊക്കെ കാണാം ഒരു ബ്രേക്കിന് ശേഷം. എനിക്കും മനസ്സിലായില്ല. ഒന്ന് വെളുത്തിട്ടുണ്ടല്ലോ. ആണ് എല്ലാരും പറഞ്ഞു വെളുത്തത്. മുഖമല്ല ഈ കൃതാവും ഈ മീശയൊക്കെ നര വന്ന് വെളുത്തെന്ന്. പോയി ഡൈ ചെയ്യടോ. നിങ്ങൾ ആ കൈയെടുത്ത് ഒരു പുരുഷന്റെ തോളത്ത് വെച്ച് ഒന്ന് പൊട്ടിക്കറിയാൻ വിരുന്നുണ്ടല്ലോ. എനിക്കറിയാം. പോട്ടെ 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 പോട്ടെ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഓണമായതുകൊണ്ട് തന്നെ ഇവിടെ ഇതാ നിങ്ങൾക്ക് വേണ്ടി ചിരിയുടെ ഒരു നിറവാർന്ന സദ്യ ഒരുക്കാൻ വേണ്ടി നമ്മുടെ മത്സരാർത്ഥികളും സെലിബ്രിറ്റീസും ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമുക്കിനി ആസ്വദിക്കാം. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. അച്ചായൻ സ്റ്റുഡിയോയുടെ ഓണാശംസകൾ. പിന്നെ വരത്തില്ലേ അളിയാ? മറ്റേ തത്തപ്പൂവിന്റെ ഫോട്ടോ ഒന്നില്ലയോ? അളിയായോ? അത് റെഡിയാണ്, റെഡിയാണ്. എടി എന്ത്? അച്ചാൻ കിട്ടോ? അച്ഛനെ പോയി. അച്ഛൻ ആശുപത്രിയിലാണ്. ഡെങ്കി അടിച്ച അച്ഛാന്? ഡെങ്കി അല്ല, ഞാൻ മറ്റേ പങ്കിടെ ഭർത്താവ് തങ്കയില്ലേ, അവനടിച്ചതാ. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യും, മാവേലിയൊക്കെ ഒരുങ്ങാൻ ഒരു 1.5 മണിക്കൂർ എടുക്കും. ഏ, നീ മറ്റേ ക്ലബിന്റെ അവിടെ പോയി ഒന്ന് കൊട്ട്. ഞാൻ വിളിക്കാം, വിളിക്കുമ്പോഴത്തേക്ക് വന്നാ മതി കേട്ടാ. കൊട്ടി പോയിക്കോ. നമ്മുടെ ക്ലബിൽ ഈ പ്രാവശ്യം നമുക്ക് ഒരു കിടിലം പണച്ചാക്കിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ഗൾഫുകാരനെ. പുള്ളിക്ക് ഒരു ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. എന്റെ അടുത്ത് ചോദിച്ചു ഓണത്തിന്റെ മെയിൻ എന്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാവേലി എന്ന് പറഞ്ഞു. പുള്ളിക്ക് മെയിൻ ആണോ എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി അവിടെ പുറത്തു വന്ന് ഇപ്പോണ്ട്. പുള്ളിയാണ് ഗാനമേളയുടെ എല്ലാ പ്രോഗ്രാമിലും സ്പോൺസർ പുള്ളിയാ. ആണോ? പിന്നെ ഈ മേക്കപ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോസ്റ്റ്യൂം കയറിപ്പോണ്ടല്ലോ നിങ്ങളെ. നിങ്ങൾ മേടിച്ചു? ഞങ്ങൾ വാങ്ങിച്ചു കോസ്റ്റ്യൂം. പിന്നെ ഉണ്ടല്ലോ. ഉണ്ട്. ഒരു പിന്നെ അവിടെ പോയിട്ട് മുഖം ഒന്ന് നോക്കി. മാവേലിക്ക് മേടിച്ചത്? അച്ഛൻ അന്ന് ആ കോസ്റ്റ്യൂം കിട്ടുന്നത് വെള്ളം അടിച്ച് ഇറങ്ങാൻ കത്തിച്ചില്ല. അപ്പൊ നമ്മൾ ഇവർക്ക് എന്തും കോസ്റ്റ്യൂം ഇട്ട് കൊടുക്കും. നമ്മളിപ്പോ എന്നാ പറയും? മറ്റേ ഞാൻ ക്രിസ്മസ് പപ്പാടെ ഒരു ഇത് സാധനം നമ്മളിവിടെ കൊടുക്കത്തില്ലേ? മാവേലിക്ക് ക്രിസ്മസ് പപ്പയൊക്കെ അല്ലാതെ വേറെ സാധനം അവിടെ കുറെ ഓർണമെന്റ്സ് ഉണ്ട്, അത് കിട്ടാൻ കൊടുത്തേ. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ എല്ലാ സംഭവം. പുള്ളിക്ക് നല്ല സെറ്റപ്പ് ആയിട്ട് ഒരുക്കി കൊടുക്കണം. ഞാൻ പോയി ഇക്ബാലൊക്കെ വിളിച്ചോണ്ട് വരാം കേട്ടോ. പോട്ടെ വരട്ടെ. സലാം സലാം.
എനിക്കും മനസ്സിലായില്ല. മലയാളം വല്ലതും അറിയാം. ഇപ്പൊ സഹോദര അതെ, ആ ക്ലബിലെ പിള്ളേര് ഒരു സ്പോൺസറുടെ കാര്യം പറഞ്ഞായിരുന്നു. ആ മാവേലി താങ്കളാണ്? അതെ, അവരെ ഒരേ നിർബന്ധമല്ലേ, ഞാൻ എന്തോ പറയുക, ഞാനങ്ങ് സമ്മതിച്ചു. നമ്മള് ആ കണ്ണടി ഒന്ന് ഉരുക്കി. നല്ല പരിചയം പോലെ എന്റെ കൂടെ പഠിച്ചൊരു ഇക്കുബാലുണ്ട്, പണ്ട് ഹൈസ്കൂളിൽ പഠിച്ച. അയാള് ഞാനല്ല, അല്ല അയാള് ഞാൻ, അത് വേറെ ആളാ. ആണോ? വേറെ ആളാ. എനിക്ക് തോന്നുന്നില്ല അവന്റെ വേറിട്ട പേരുണ്ടായിരുന്നു. എനിക്ക് അറബിയെ പോയി കാണിച്ചു തന്നെ നല്ല ഫോട്ടോ എടുത്ത്. നമ്മളെ ഗെറ്റപ്പിലൊക്കെ മാവേലിയിൽ ഗെറ്റപ്പില്ലേ, അവലിയ വീശൊക്കെ വെച്ച് ഗെറ്റപ്പില് ആ ഫോട്ടോ എടുത്ത് കാണിച്ചല്ലേ, അറബിക്ക് എനിക്ക് പ്രൊമോഷൻ ഒക്കെ തരും. മനസ്സിലായി. നമ്മളെ എ ടു സെഡ് ആയിട്ട് ഈ അടുത്തുള്ള എല്ലാ ഓണാഘോഷ പരിപാടിക്കും ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് കംപ്ലീറ്റ് ആൾക്കാരെ ഒരുക്കി വിടുന്നത്. നമുക്കിവിടെ മേക്കപ്പ് മരം ഉണ്ട്. ആണോ? പിന്നെ അപ്പൊ മപ്പായിട്ട് ഒരുക്കി തരണം. മപ്പായിട്ട് ഒരുക്കിയിരിക്കും. അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ഇത് 2017 അപ്പൊ നമുക്ക് അല്ല ട്രെൻഡ് സെറ്റർ മാവലി. അയ്യോ അയ്യോ, നമുക്ക് ഒരു നല്ല കൊമ്പ മീശയൊക്കെ വെച്ച് മാവലിയാൻ പോകണല്ലേ. കളഞ്ഞില്ലേ കൊമ്പ മീശയൊക്കെ ആരെങ്കിലും ഇപ്പുറത്തെ കാലത്ത് വെക്കുവോ? അതൊന്നും വെക്കത്തില്ല. ഇല്ലേ, സൗദിയിലല്ലേ നിങ്ങള് ജോലി ചെയ്യുന്നത്? ഓ, അവിടുത്തെ അറബാബ്, അതായത് സൗദി രാജാവ് എങ്ങനെയാ വേഷം? സൗദി രാജാവിന്റെ എന്ന് വെച്ചാല് താടിയൊക്കെ ആയി. നല്ല ആണോ? ദുബൈ രാജാവോ? ഉള്ളി അങ്ങനെ തന്നെ. കോട്ടെ, ഇന്ത്യയിൽ നോക്കാം. ഹുമയൂൺ ചക്രവർത്തി. ഓ, നല്ല താടിയൊക്കെ പറ്റും. നല്ല ശിവാജി, ഛത്രപതി ശിവാജി, അക്ബർ ചക്രവർത്തി. ശരിയാ, എല്ലാരും താടിയല്ലേ. പിന്നെ അതുപോലെ ഈ കൊമ്പമീശ ഒന്നും വേണ്ട, വേറെ താടിയൊക്കെ വെച്ച്. പ്രത്യേകിച്ച് മാവേലി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മുതുകുച്ചിട്ടന്മാരുടെ കാലം പോലെ പറയുന്നുണ്ട്. പണ്ട് മാവേലി നാട് വാണിയുടെ കാലം, അപ്പൊ ഒരുപാട് പ്രായമുണ്ട്. അതുപോലെ തന്നെ ഈ വയറൊന്നും കാണിക്കുന്ന മാവേലി വേണ്ട. വേണ്ട വേണ്ടെന്ന്. ഒരു രാജാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വയറ് കാണിച്ചോണ്ടാണ്. സൗദിയിലെ രാജാവ് എങ്ങനെയാ? സൗദിയിലെ രാജാവ് വലിയ ഉടുപ്പൊക്കെ തന്തുറൊക്കെ ഇട്ട് ആണോ? ഇത് പറയുമ്പോഴൊക്കെ ഈ മാവേലി, ഇതൊക്കെ നമ്മ കലാകാരന്മാര് വരച്ചോണ്ടാക്കുന്ന അറിയാവോ? അവിടെ കയറി എടാ മോനടാ, മാവേലി നല്ല താടിയൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കി ആദ്യ തന്തൂറ എടുത്തോണ്ട് വന്നിട്ട് നല്ല മപ്പായിരിക്കും. മപ്പായിരിക്കും, മപ്പായിരിക്കും. ഒന്നൊരിക്കൽ വെച്ചേ കേട്ടോ. കേട്ടോ? ആ ശരി ശരി. നമസ്കാരം ചേട്ടാ. ചേട്ടാ എന്ന് വിളിക്കണ്ട, പ്രായമൊന്നുമില്ല, പേര് വിളിച്ചാ മതി. അല്ലേ, നമുക്ക് തോന്നണ്ടേ പ്രായമില്ലെന്ന്? വന്നത് അച്ഛനാണോ അതോ അമ്മാവനാണ്? അതെ, നിങ്ങൾ ഈ അറേഞ്ച് മാര്യേജ് ആണോ ലവ് മാര്യേജ് ആണോ? അറേഞ്ച് മാര്യേജ്. 25 ലക്ഷവും 50 പവനും ശ്രീധരൻ കിട്ടിയോ? അല്ല, ഞാൻ അങ്ങോട്ട് കൊടുത്ത് കിട്ടിയതാ. ആ ചുമ്മാലല്ല കളി, ചുമ്മാല ഈ സാധനത്തിനെ കിട്ടുന്നത്. ഇതൊരുമാരി കൊക്കുമുട്ടി ഞണ്ടും പോലെ ഇരിക്കുന്നല്ലോ. അതെ എന്റെ പൊന്നു ചേട്ടാ, ഇപ്പോഴത്തെ പെൺപിള്ളാര് സ്വഭാവം നല്ലതാണോ നോക്കണം. അല്ലാതെ സൗന്ദര്യത്തിന്റെ പുറകെ നോക്കല്, അത് തന്നെയല്ല. നിങ്ങൾ തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. എനിക്ക് രാവും പകലും ഒക്കെ ഒരുപോലെയാന്നേ. അതെനിക്കറിയാം. ഇതെന്നെ സാധനം, ഇനി എങ്ങനെ കിട്ടി? സോറി, അതെ എന്റെ വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ച് കെട്ടിച്ചതാ. ആ ഒന്ന് വെളുത്തിട്ടുണ്ടല്ലോ. ആണോ? എല്ലാരും പറഞ്ഞു വെളുത്തത്. മുഖമല്ല, ഈ കൃതാവും ഈ മീശയും ഒക്കെ നര വന്ന് വെളുത്തന്ന്. പോയി ഡൈ ചെയ്യിടോ, അല്ലെങ്കിൽ ഈ പെണ്ണുമുള്ള വേറെ വല്ലതും കൂടെ പോകുമ്പോൾ അത് കണ്ടോണ്ട് നിന്ന് ഡൈ ചെയ്യേണ്ട വരും. കേട്ടാ, അത് ഒരു കാര്യം ചെയ്യും. ആ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ ഒന്ന് പോയി ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഒന്ന് വന്ന് കേട്ടോ. ഓടിവാ പെട്ടെന്ന്. ഒന്നാമത് സൗന്ദര്യവും ഇല്ല, ബുദ്ധിയും ഇല്ല, കിഴങ്ങൻ എങ്ങനെ ഒപ്പിക്കുന്നു ഈ സാധനത്തിനൊക്കെ? അതെ, ഇതിനൊക്കെ എങ്ങനെ സഹിക്കുമെന്ന്? എനിക്ക് മനസ്സിലായി നിങ്ങളുടെ നിങ്ങളുടെ വിഷമം. എനിക്ക് മനസ്സിലായി. നിങ്ങളെ നിങ്ങളൊന്ന് പൊട്ടിക്കറിയാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കറിയാം, കുട്ടിക്ക് ഒന്നാമത് എന്നെ തന്താടെ പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു. പിന്നെ ഒരുപാട് പൈസ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് നിങ്ങൾ വീണുപോയി. എന്നാലും നിങ്ങളുടെ മനസ്സ് വിങ്ങുന്ന എനിക്കറിയാം. കണ്ടോ കണ്ടോ കണ്ടോ, നിങ്ങൾ ആ കൈയെടുത്ത് ഒരു പുരുഷന്റെ തോളത്ത് വെച്ച് ഒന്ന് പൊട്ടിക്കറിയാൻ വിതുക്കുന്നുണ്ടല്ലോ. എനിക്കറിയാം. പോട്ടെ 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 പോട്ടെ, എല്ലാം നമുക്ക് സംസാരിക്കട്ടോ. പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ, എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ, റെഡിയാക്കാം. ജോസഫേ, എടാ അതൊന്ന് റെഡിയാക്കി വെക്കടാ. ആ ലൈറ്റ് ഒന്ന് റെഡിയാക്കി വെച്ചേ, റെഡിയാക്കി വെച്ചേ. മാറ്റണ്ടേ?
കൈയെടുക്ക് മനുഷ്യ. ഇങ്ങനെ ചാഞ്ഞ് ഞാൻ ഇങ്ങനെ വെക്കണോ? താൻ എങ്ങനെയാലും വെക്കണോ? ചിന്നപ്പ് എന്ന് പറയുന്നത് ചിന്നപ്പം ചിന്നപ്പ് 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 ഓക്കെ ഒരു മിനിറ്റ് എടുത്തോ. ഒന്നുകൂടെ ഇനി ചിൻഡൌൺ 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 അതന്നെ അതന്നെ അങ്ങനെ ആയിരുന്നോ. ഓക്കെ ഇനി നമുക്ക് ഒന്ന് മുഖം തിരിഞ്ഞു മുഖം തിരിഞ്ഞു കണ്ടാ മുഖം തിരിഞ്ഞിരിക്കാൻ പറയുമ്പോഴേക്കും ഒരു കാര്യം അങ്ങനെ ഇച്ചിരി ഒന്ന് ഗ്യാപ് ഇട്ടിരുന്നു പോട്ടെ കുറച്ചുകൂടെ ഗ്യാപ് ഇട്ടിരുന്നു പോട്ടെ കുറച്ചുകൂടെ ഗ്യാപ് ഇട്ടിരുന്നു പോട്ടെ കുറച്ചുകൂടെ ഗ്യാപ് ഇട്ടിരുന്നു പോട്ടെ കുറച്ചുകൂടെ ഗ്യാപ് ഇട്ടിരുന്നു സ്റ്റോപ്പ് കുറച്ചുകൂടെ ഗ്യാപ് ഇട്ടിരുന്നു അവിടെ നിന്ന് ഓക്കെ അല്ല ഞാൻ അവിടെ പോയി നിന്നല്ലേ ആ കുഴപ്പമില്ല എങ്ങനെ ഞങ്ങള് അതിനല്ലേ കമ്പ്യൂട്ടർ ഉള്ളത് നമ്മൾ അടിപ്പിക്കുമല്ലേ അടിപ്പിക്കും ഇനി ഒരു ലവ് സീൻ ആണ് ഈ ലവ് സീൻ വരുമ്പോ ഒരു പ്രേമം നമുക്ക് ഫീൽ ചെയ്യണം ഒന്ന് കാണിച്ചു ഇവരുമാരി രതിനിർഭയത്തിൽ ചെറുക്കം കാണിക്കുന്നു ഇവിടെ പ്രേമം കാണിക്കാൻ അവർക്ക് മാറി കാണിച്ചു അച്ഛൻ കാണിച്ചു നോക്കി നല്ല മൂഡായിട്ട് വരും മാറി തിരുതി വെക്കല്ലേ തിരുതി നല്ല മൂഡില്ല അവര് അല്ല തിരുതി വെക്കല്ല അവസരം ഇനി നമുക്കൊന്ന് കുത്തി ഇരുന്നോണ്ടാണോ അവര് അവരിരിക്കുന്ന അവരിരിക്കുന്നു അച്ഛ ഇങ്ങോട്ട് നോക്കണേ കണ്ടു കേട്ടത് അടിപൊളിയാ നോക്കണേ ഒരു ദമ്പതികൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോ അതിനിടയ്ക്ക് ഒരു പരിചയമില്ലാത്തൊരു മലി ചേർന്ന് ചേട്ടാ കിടക്കേട്ടാ മനുഷ്യനെ കുഴപ്പമില്ല എടുത്തോ ഫോട്ടോ വേണ്ടേ അപ്പൊ അത് മതി അത് മതിയോ ഫോട്ടോ എടുത്തല്ലോ അഥവാ നിങ്ങളുടെ ഫോട്ടോ വെക്കണമെങ്കിൽ എന്റെ തല വെട്ടി മാറ്റിട്ട് നിങ്ങളുടെ തലയും കൂട്ടി ആടി ചെയ്ത് കയറ്റിയാ പോരെ ഞാനല്ലേ ഇവിടെ ഭർത്താവ് അതെ അപ്പൊ എന്നെ വെച്ചല്ലേ എടുക്കണ്ടേ അത് എന്റെ ഭാര്യയോട് ചോദിക്കും എന്നോട് എന്തിനാ ചോദിക്കുന്നത് ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പൊന്നൂസിന് ഏട്ടന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താണോ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താണോ നല്ല ഇഷ്ടപ്പെട്ടത് ആണോ കണ്ടോ ഇതാണ് ചുമ്മാ കിടന്ന് കീറ്റിട്ട് കാര്യമില്ല ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് സൗന്ദര്യം ഇല്ലെന്നുള്ളു പക്ഷെ സ്നേഹിക്കാൻ പറ്റിയ ഒരു മനസ്സുണ്ടോ താനൊക്കെ ഒരു പുരുഷനാണോ ചുമ്മാ മനസ്സുണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണിന്റെ മനസ്സറിയാൻ പഠിക്കണം കേട്ടോ അവിടെ സ്നേഹം ഉണ്ടാകുന്നത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രണ്ടു സമയമ്പോ ഞാൻ വരും എന്റെ സിംഗിൾ ഫോട്ടോ വാങ്ങാൻ റെഡിയാക്കി ഞാനൊക്കെ ഏതായാലും ഫോട്ടോ എടുക്കാൻ വന്നൊരു കുടുംബം കലക്കിയപ്പോ നന്നായി പിടിച്ചേടാ ഇയാൾ ഒരു വക സംബന്ധിക്കുമല്ലോ എന്നറിയോ കൊട എന്നൊക്കെ പറഞ്ഞ ഓലക്കൊടയല്ലേ വടി എന്നൊക്കെ പറഞ്ഞ രാജാവിന്റെ പ്രതീകമാണോ നമ്മൾ ഈ പോലീസുകാരുടെ വടിയില്ലേ ശരി അവരധികാരത്തിന്റെ പ്രതീകമാണ് പിന്നെ ഈ മൂന്ന് ബലൂൺ ഇതുണ്ടോ ആദ്യത്വം നിർമ്മലത പരിശുദ്ധി ഇതിന്റെ ആ മൂന്ന് ബലൂൺ ഉണ്ടോ ആ ഇങ്ങോട്ട് വന്നേ സപ്പോസ് റെഡി ഉണ്ടോ ഉണ്ടോ ഇനി നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം മാവേലി സ്റ്റൈലിൽ പഴയ മാവേലിയുടെ സ്റ്റൈലിൽ ഒന്ന് കളിച്ചു നോക്കാം നമുക്ക് ആ മ്യൂസിക് ഒന്ന് ഇട്ട് എടുത്തോളാം ആ മ്യൂസിക് ഒന്ന് ഇട്ട് കൊടുത്ത് മാവേലിയുടെ ഇട്ടേ ഏയ് പക്ഷേ അല്ലേ
ഭയങ്കര പഞ്ചില്ല. നേരെ മറിച്ച് ട്രെൻഡ് സെറ്റർ മാവേലി അല്ല കപാലി. മ്യൂസിക് കൊടുത്തേ. ഇത് പൊളിക്കും, ഇത് പൊളിക്കും, ഇത് പൊളിക്കും, ഇത് പൊളിക്കും. പിന്നെ ഹലോ അതൊക്കെ ചുമ്മാ പറയുന്നേ, അവന് അസൂയ ആണോ? പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ട് ക്രിസ്മസ് ഇനി വരുവാ. ഈ മേക്കപ്പിൽ ഇറങ്ങി കരോളിന് ഉണ്ണി പിറന്നു, ഉണ്ണി നേണം പിറന്നു, രണ്ട് ഡാൻസും ഒക്കെ കളിച്ച് ആ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് നല്ല സുഖമായിട്ട് അറബിക്ക് കൊടുത്തു വിടാം. എന്താ പിന്നെ മലയാള നാടിനും മലയാളികൾക്കും തങ്ങളുടെ മഹാബലി തമ്പുരാനെ കുറിച്ച് ഒരു സങ്കല്പമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് മാറ്റപ്പെടുന്നതല്ല മലയാളികളുടെ ആ സങ്കല്പം. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒത്തുചേരൽ കൂടിയാണ് ഓണം എന്ന ആഘോഷം. കുടുംബവും കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു സെൽഫി എടുത്താലേ എന്നും ആ ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനും നമ്മുടെ F3 സെൽഫി എക്സ്പേർട്ട്. സോ ലെറ്റ്സ് മേക്ക് ദി ഓണം മെമ്മറീസ് എ ബ്രൈറ്റ് വൺ. ആൻഡ് F3 സെൽഫി എക്സ്പേർട്ട് വെച്ച് നമ്മളൊരു ചെറിയ സെൽഫി എടുക്കുകയാണ്. Here we go. അപ്പോൾ ബാക്കിയുള്ള മത്സരങ്ങളുമായിട്ട് നമ്മൾ നാളെ എത്തും. അതൊന്നും മിസ് ചെയ്യരുത്. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ram Raj. Dhotis and shirts winding up. നിങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്ക് കണ്ണും മൂക്കും കാണിച്ച ശ്വേതാ മേനോനിലേക്ക് പോയി. ൂഷൻ തീർക്കണമേ എന്റെ കൺഫ്യൂഷൻ തീർക്കണം.